നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 7-നാണ് സൗദി പ്രോ ലീഗിലെ ഒരു ട്രാൻസ്ഫർ വിൻഡോ ഒക്കെ അടയ്ക്കുന്ന അല്ലെങ്കിൽ ഡെഡ് ലൈൻ ഡേ എന്ന് പറയുന്നത്. അപ്പം ഇതിനു മുൻപ് സൗദി ക്ലബ്ബ് റാഞ്ചാൻ ആഗ്രഹിക്കുന്ന 12 വമ്പൻ താരങ്ങൾ, അപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ട് ഇപ്പം താരങ്ങളുടെ പേര് പുറത്തുവിട്ടിരിക്കുന്നത് ഗോൾ ഡോട്ട് കോം ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര്, ഒന്നാം സ്ഥാനത്ത് തന്നെ നമുക്ക് കൽപ്പിക്കാൻ പറ്റുന്ന പേര് മുഹമ്മദ് സലാ എന്ന് പറയുന്ന ലിവർപൂളിൻ്റെ താരത്തെ തന്നെയാണ്. കാരണം ഈ ഒരു താരത്തിനായിട്ട് വമ്പൻ ഓഫറാണ് അൽ ഇത്തിഹാദ് കൊടുത്തിട്ടുള്ളത്, ഏതാണ്ട് 150 മില്യൺ പൗണ്ടിൻ്റെ വരെ. പക്ഷേ അത് ലിവർപൂൾ റിജക്റ്റ് ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ലിവർപൂളിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് സലാ എന്ന് പറയുന്ന താരം എന്നുള്ളത് നമുക്കറിയാം. അവിടെ ഒരു റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാൽ അവർ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഒരു റെക്കോർഡ് ട്രാൻസ്ഫർ ഫീ വരെയൊക്കെ കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. അപ്പം ലിവർപൂൾ ഇനി എന്ത് ഡിസിഷനിലേക്ക് പോകും? പ്രത്യേകിച്ച് 30 കഴിഞ്ഞൊക്കെയുള്ളൊരു താരമാണ് അദ്ദേഹം. അടുത്തത് ഡെംറായ് ഗ്രേ എന്ന് പറയുന്ന താരമാണ്, എവർട്ടൻ്റെ താരമാണ്. ഈ ഒരു താരത്തിനായിട്ട് ലക്ഷ്യം വെക്കുന്നത് സ്റ്റീവൻ ജെറാർഡിൻ്റെ അൽ ഇത്തിഫാക്കാണ്. വിങ്ങറായിട്ടുള്ള 27 വയസ്സുകാരനായിട്ടുള്ള താരം, ഒരു ജമൈക്കൻ ഇൻ്റർനാഷണൽ കൂടിയാണ്. ദെൻ ഡേവിഡ് ഡെഹയ, അദ്ദേഹം ഗോൾ കീപ്പറാണ്, ഒരു ഫ്രീ ഏജൻ്റായിട്ടാണ് നിൽക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഏറെ നാള് വലകാത്തിട്ടുള്ളൊരു താരമാണ്. അൽ നസർ ഒരു ഓപ്ഷനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അവരുടെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറിന് ഇഞ്ചേർഡ് ആണ്. അതുപോലെ തന്നെ അൽ ഇത്തിഹാദും ആ ഒരു ഗോൾ കീപ്പറെ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഹ്യൂഗോ ലോറിസ് മറ്റൊരു ഗോൾ കീപ്പറാണ്, ഫ്രാൻസിൻ്റെ ഗോൾ കീപ്പർ. അദ്ദേഹം ലാസിയോടെയും നീസിൻ്റെയൊക്കെ ഓഫറുകൾ റിജക്റ്റ് ചെയ്തിരുന്നു. ടോട്ടനാമിൽ 2024 വരെ മാത്രം കരാറുള്ളൊരു താരമാണ്. ഈ ഒരു താരത്തിനായിട്ടും അൽ നസറാണ് രംഗത്തുള്ളത്. പ്രധാനമായിട്ടും മറ്റ് ചില സൗദി ക്ലബ്ബുകളും ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ പോൾ പോഗ്ബ, യുവൻ്റസിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവ് അത്ര നല്ലതായിരുന്നില്ല, ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലും താരത്തിനായിട്ട് അൽ അഹ്ലി അതുപോലെ അൽ ഇത്തിഹാദ് എന്നീ ക്ലബ്ബുകളാണ് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഡാനിയൽ പോഡൻസ് എന്ന് പറയുന്ന താരം മറ്റൊരു താരം, വോൾസിൻ്റെ താരമാണ്, ഒളിമ്പിയാക്കോസിൽ ഇപ്പം ലോണിലാണ് കളിക്കുന്നത്. ഈ താരത്തെയും ലക്ഷ്യം വെക്കുന്നത് സ്റ്റീവൻ ജെറാർഡിൻ്റെ അൽ ഇത്തിഫാക്കാണ്. അതുപോലെ നിക്കോളാസ് പെപ്പ എന്ന് പറയുന്ന ആസലിൻ്റെ പ്ലെയറാണ്, പക്ഷേ ലോണിലിപ്പം നീസിലാണ് കളിക്കുന്നത്. ഈ ഒരു മുന്നേറ്റ താരത്തിനായിട്ടും സൗദി ക്ലബ്ബുകൾ രംഗത്തുണ്ട്. ജേഡൻ സാഞ്ചു ആണ് അടുത്തൊരു പേര്. താരവും കോച്ചുമായിട്ട് എറിക് ടെൻഹാഗുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ടീമിനുള്ളിൽ. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ളൊരു സാധ്യത തള്ളിക്കളയാനാവില്ല. പക്ഷേ യങ്ങായിട്ടുള്ള പ്ലെയറാണ്. ഈ ഒരു താരം സൗദിയിലേക്ക് പോകുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയണം. പക്ഷേ സൗദി ക്ലബ്ബുകൾ താരത്തെ ഉറപ്പായും ലക്ഷ്യം വെക്കുന്നുണ്ട്. മറ്റൊരു താരം മാക്കോ വെറാട്ടി എന്ന ഇറ്റാലിയൻ മിഡ്ഫീൽഡാണ്, പി എസ് ജിയുടെ താരമാണ്. അപ്പം ഈ ഒരു താരത്തെയും ലക്ഷ്യം വെക്കുന്നത് അൽ ഹിലാൽ, അൽ അഹ്ലി എന്നീ ക്ലബ്ബുകളാണ്. നെയ്മറുടെ ഇൻഫ്ലുവൻസ് വഴി അദ്ദേഹം അങ്ങോട്ടൊരു കൂടുമാറ്റം നടത്തുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അതുപോലെ തിയാഗോ അലക്കാൻഡ്ര എന്ന മിഡ്ഫീൽഡർ, ലിവർപൂളിൽ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസൊക്കെ വന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള സാധ്യതകളുണ്ട്. അൽ അഹ്ലിയാണ് താരത്തെ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ്. ദെൻ തങ്കു എൻഡോംബലെ എന്ന് പറയുന്ന താരം, നാപ്പോളി സീരിയെ വിൻ ചെയ്തിട്ടുള്ളൊരു ടീമിലെ ഒരു പ്ലെയറാണ്. ഈ ഒരു താരത്തിനായിട്ടും സൗദി ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആണ്. ഒപ്പം ജെസ്സിയ ലിങ്കാർഡ് എന്ന് പറയുന്ന മുൻ മാൻ യുണൈറ്റഡിൻ്റെ താരമാണ്, ഇപ്പോൾ നോട്ടിങ്ഹാം ഫോറസ്റ്റിലേക്ക് കളിക്കുന്ന താരത്തിനായിട്ടും വിവിധ സൗദി ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ്, ഈ താരങ്ങളെയൊക്കെയാണ് ക്ലബ്ബുകൾ, സൗദി ക്ലബ്ബുകൾ ലക്ഷ്യം വെക്കാൻ അല്ലെങ്കിൽ റാഞ്ചാൻ ഒരുങ്ങുന്ന 12 പേരുകൾ എന്നുള്ളതാണ്. ഏതായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകളും നമുക്ക് വീണ്ടും കാണാം.